പട്ടാമ്പിയിൽ മത്സ്യമാർക്കറ്റിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. പരിശോധനയിൽ ഉപയോഗശൂന്യമായ രണ്ട് പെട്ടി മത്സ്യം ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത് പഴകിയ മത്സ്യങ്ങൾ നശിപ്പിച്ചു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കടയിലേക്ക് ബസ് ഇടിച്ചു കയറി. ഈരാറ്റുപേട്ട ചേറ്റുതോട് റൂട്ടിലോടുന്ന സെന്റ് ജോസഫ് ബസ്സാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയത്. ബസിന്റെ മുൻഭാഗത്തിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു. തൃശൂർ പയ്യന്നൂർക്കുളം കണ്ണത്തുകുളത്തിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. വടക്കിക്കര സ്വദേശി എമിൽ ബന്നിയാണ് മരിച്ചത്. എമിലിനെ പുന്നൂക്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ കുളിക്കുന്നതിനിടെ വെള്ളത്തിൽ മുങ്ങിയ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. കള്ളിക്കാട് സർവീസ് സഹകരണ ബാങ്ക് കളക്ഷൻ ഏജന്റും DYFI ലോക്കൽ കമ്മിറ്റി അംഗവുമായ അഫ്സലാണ് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത്. തൃശൂർ ചാവക്കാട് ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചാവക്കാട് സ്വദേശി ഇല്യാസ് ആണ് മരിച്ചത്. പരിക്കേറ്റ ഇല്യാസിനെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വയനാടിന് കൈത്താങ്ങാകാൻ ചാലക്കുടി യൂണിറ്റിലെ ഓട്ടോ തൊഴിലാളികളും ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ചാലക്കുടി യൂണിറ്റിലെ തൊഴിലാളികളാണ് നാടിന് മാതൃകയായത്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നഗരസഭയുടെയും കൃഷിഭവൻ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, ചങ്ങനാശ്ശേരി ഫയർഫോഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പച്ചക്കറി കൃഷി പദ്ധതി നടപ്പിലാക്കി. തൈനടിയിൽ കർമ്മം നഗരസഭ ആക്ടിംഗ് ചെയർമാൻ മാത്യൂസ് ജോർജ് നിർവഹിച്ചു. മലപ്പുറം KSFE വളാഞ്ചേരി ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ രണ്ടു പേർ കൂടി പിടിയിൽ. തിരുവേഗപ്പുറ വിളത്തൂർ കാവുംപുറത്ത് വീട്ടിൽ മുഹമ്മദ് ഷെരീഫ്, കോരക്കോട്ടിൽ വീട്ടിൽ മുഹമ്മദ് അഷറഫ് എന്നിവരാണ് പിടിയിലായത്. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ അനുമോദിച്ച് തൃശൂർ അശ്വിനി സ്റ്റാഫ് വെൽഫെയർ സൊസൈറ്റി. വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഡോക്ടർ AC വേലായുധൻ, മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ, വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കേരള ഗാന്ധി കെ കേളപ്പന്റെ 135th ജന്മദിനത്തിൽ വിപുലമായ പരിപാടികളുമായി സർവോദയ പ്രസ്ഥാനവും കസ്തൂർബ ട്രസ്റ്റും. നെടുപുഴ കസ്തൂർബ ലൈബ്രറി ഹാളിൽ നടന്ന ജന്മദിന സമ്മേളനത്തിൽ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു. തൃശൂർ ജില്ലാ കേരള ബാങ്ക് എംപ്ലോയീസ് സഹകരണ സംഘം 58th വാർഷിക പൊതുയോഗം നടത്തി. യോഗം കേരള നിയമസഭാ മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബൈലോ ഭേദഗതികൾ, വാർഷിക ബഡ്ജറ്റ്, വരവ് ചിലവ് കണക്ക് എന്നിവ യോഗത്തിൽ പാസാക്കി. കണ്ണൂർ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് അധ്യാപകരായ കെ അനിൽകുമാർ, ആർ അജീഷ് എന്നിവർക്ക് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാനതല പുരസ്കാരം സമ്മാനിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. 10 വർഷത്തിലധികമായി സ്കൌട്ട് പ്രവർത്തനത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള അധ്യാപകർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെസ്റ്റ് ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്. ഗവർണർക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരണം നൽകി. തൃശൂർ പുല്ലൂറ്റ് സംസ്ഥാന പാതയിൽ രൂപപ്പെട്ട കുഴികൾ അശാസ്ത്രീയമായി മണ്ണിട്ടടയ്ക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. കരുപടന്ന മുതൽ പുല്ലൂറ്റ് പാലം വരെയുള്ള ഭാഗത്ത് മെയിന്റനൻസ് നടത്താത്തതാണ് കുഴികൾ രൂപപ്പെടാൻ കാരണം. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ ശക്തമായ പ്രതിഷേധത്തിലൊരുങ്ങി നാട്ടുകാർ. വയനാടിനായി ബിരിയാണി ചലഞ്ചുമായി പയ്യന്നൂർ NSS വളണ്ടിയേഴ്സ്. പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടികൊടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, VHSE വിഭാഗം, നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജോലി തട്ടിപ്പിനെതിരെ പ്രകടനവും ജാഗ്രതാ സമ്മേളനവും സംഘടിപ്പിച്ച് പാലായിലെ വിദേശത്ത് ജോലി തട്ടിപ്പിനിരയായവർ രാജേഷ് IV, മനുമോൻ ജോസ് എന്നിവരാണ് തട്ടിപ്പിന് പിന്നിൽ. ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പാലാ ജംഗ്ഷനിൽ സമരം.